അഭിനയരംഗത്തേക്ക് വീണ്ടും സജീവമാവുകയാണ് നടി അഭിരാമി. തമിഴിലും മലയാളത്തിലും മുൻനിര നായിക നടിയായി വളരവെയാണ് അഭിരാമി ഇടവേളയെടുത്ത് വിദേശത്തേക്ക് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോഴും അഭിരാമിയെ പ്രേക്ഷകർ സ്വീകരിച്ചു. ജീവിതത്തിലെ സന്തോഷകരമായ ഘട്ടത്തിലൂടെയാണ് അഭിരാമി ഇന്ന് കടന്നു പോകുന്നത്. മകൾ കൽക്കിയുടെ കടന്നുവരവാണ് ഈ സന്തോഷത്തിന് കാരണം. ദത്തെടുക്കലിലൂടെയാണ് അഭിരാമിയും ഭർത്താവ് രാഹുൽ പവനനും മാതാപിതാക്കളാകുന്നത്. മക്കൾക്കൊപ്പമുള്ള ദമ്പതികളുടെ ഫോട്ടോയും അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു. മകളെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിരാമി ഇപ്പോൾ. ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് അഭിരാമി മനസ്സ് തുറന്നത്. മകൾ ജീവിതത്തിലേക്ക് വന്നത് സന്തോഷകരമായ കാര്യമാണ്. ഒന്നര വയസ്സ് കഴിഞ്ഞു അവൾക്ക്. അവൾക്കും എന്നെയും ഭർത്താവിനെയും പോലെ ഭക്ഷണം വളരെ ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കും, വാരിക്കൊടുക്കാൻ സമ്മതിക്കില്ല. ഉപ്പുമാവൊക്കെ വെച്ചു കൊടുത്താൽ അവൾ സ്വയം കഴിക്കും. വളരെ കുസൃതിയാണ്, ഒരു സ്ഥലത്ത് ഇരിക്കില്ല, എന്തെങ്കിലും പുതിയ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. പ്രകൃതി വളരെ ഇഷ്ടമാണ്, വളരെ ഹാപ്പിയായ കുട്ടിയാണെന്നും അഭിരാമി ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികൾ എന്ത് ചെയ്താലും നമുക്ക് ദേഷ്യം വരില്ല, അതെന്തുകൊണ്ടാണെന്നറിയില്ല. നമ്മളുടെ ഉള്ളിൽ ഇത്രയും സ്നേഹവും ക്ഷമയും ഉണ്ടായിരുന്നോ എന്ന് തോന്നും. പ്രയോറിറ്റികളിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അവളെ എങ്ങനെ ബാധിക്കുമെന്നാണ് ആലോചിക്കുന്നതെന്നും അഭിരാമി വ്യക്തമാക്കി. മാതൃത്വത്തെക്കുറിച്ചും അഭിരാമി സംസാരിച്ചു. മാതൃത്വം എന്നത് ഒരു ചോയ്സാണ്. ഏത് പെൺകുട്ടിക്കും എപ്പോൾ അമ്മയാകണം, കുഞ്ഞു വേണമെന്നോ വേണ്ട എന്നോ, എത്ര കുട്ടികൾ വേണം, പ്രസവിക്കണമോ ദത്തെടുക്കണോ എന്നൊക്കെയുള്ളത് അവരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ്. മാതൃത്വം എന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ വലിയൊരു അംശമാണ്. പക്ഷേ അതുമാത്രമല്ല, എൻ്റെ പൂർണ്ണ ഐഡൻറ്റിറ്റി, എനിക്കൊരുപാട് റോളുകളുമുണ്ട്. സ്വതന്ത്രയായ സ്ത്രീയാണ്. ഭാര്യ, മകൾ, സുഹൃത്ത് എന്നിവയെല്ലാം എൻ്റെ അംശങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അപൂർണയാണ്. മാതൃത്വം എന്നത് എൻ്റെ വ്യക്തിത്വത്തിലെ മനോഹരമായ ഒരു ഭാഗമാണ്. ഇത്രയും മനോഹരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാ അമ്മമാർക്കും സങ്കല്പങ്ങളുണ്ടാകും. എന്നാൽ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാവുക എന്നും അഭിരാമി ചൂണ്ടിക്കാട്ടുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏറ്റവും അടുപ്പമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. പണം, വർക്ക് തുടങ്ങിയ ദിവസേനയുള്ള സ്ട്രെസ്സുകളൊന്നും അധികം ബാധിക്കാറില്ല. പക്ഷേ എൻ്റെ ആളുകളെ തൊട്ടാൽ മുഖം മാറും, വേറെ അഭിരാമിയാകുമെന്ന് നടി പറഞ്ഞു. അടുത്തിടെ നൽകിയ മറ്റൊരു അഭിമുഖത്തിലും ദത്തെടുക്കലിനെക്കുറിച്ച് അഭിരാമി സംസാരിച്ചിട്ടുണ്ട്. ദത്തെടുക്കലിനെ സാധാരണ പോലെയാണ് കുടുംബം കണ്ടത്. ഒരിക്കലും എന്തുകൊണ്ടെന്ന ചോദ്യം വന്നിട്ടില്ലെന്നും അഭിരാമി വ്യക്തമാക്കി. ഗരുഡൻ ആണ് അഭിരാമിയുടെ പുതിയ ചിത്രം. ഏറെ നാളുകൾക്ക് ശേഷം നടി അഭിനയിച്ച മലയാള സിനിമയാണിത്. സുരേഷ് ഗോപിയും ബിജു മേനോനും പ്രധാന വേഷം ചെയ്ത സിനിമ സംവിധാനം ചെയ്തത് അരുൺ വർമ്മയാണ്.